ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പത്രപ്രതിനിധികളുടെയും മാധ്യമ സുഹൃത്തുക്കളെയും ഞാൻ സ്വാഗതം ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. മലയാളിയുടെ സംഗീതാസ്വാദനത്തിന് ഒരു പൈതൃകമാണ്. ആ പൈതൃകത്തിൻ്റെ അവിഭാജ്യ ഘടകം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തോന്നി L.P.Record. ഞാൻ തന്നെ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ട ഗ്രാമഫോൺ റെക്കോർഡുകളിലുള്ള പാട്ടുകളാണ് തീർച്ചയായിട്ടും എൻ്റെ മനസ്സിൽ കൂടുതൽ സംഗീതത്തിനോട് അടുപ്പിച്ചതും അതറിയാതെ ഇങ്ങനെ ഹൃദയത്തിൽ തങ്ങി നിന്നതും പിൽക്കാലത്ത് സംഗീത സംവിധായകൻ ആകണം എന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിൽ ജനിപ്പിച്ചത്. അന്നത്തെ കാലത്ത് ഞാൻ കേട്ട സൗണ്ട് ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞ സിനിമയുടെ പാട്ടുകളായാലും അല്ലെങ്കിൽ ജിം റീവ്സിൻ്റെ പാട്ടുകളായാലും അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഓർമ്മ വരുന്ന ഒരു കിഡ്സ് ഓഫ് 1970 എന്ന് പറഞ്ഞ ഒരു ഡിസ്ക്, അതിൽ ഹിന്ദി പാട്ടുകൾ കിഷോർജിയുടെയും മുഹമ്മദ് റഫി സാറിൻ്റെയും ലതാജിയുടെയും ഒക്കെ ആ വർഷത്തെ ഏറ്റവും ഹിറ്റായ ഗാനങ്ങളുടെ ഒരു ശ്രേണിയിൽ തന്നെ ആ ഒരു ഡിസ്കിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കാലത്തിൻ്റെ മാറ്റത്തിലൂടെ ഡിജിറ്റൽ സംവിധാനം വരികയും ഇത്തരത്തിലുള്ള ഡിസ്കട്ടിങ്ങും അല്ലെങ്കിൽ ആ ടെക്നോളജി തന്നെ ഔട്ട്ഡേറ്റഡ് ആയി എന്ന് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ പറയുമ്പോൾ തന്നെ ഈ സംഗീത പൈതൃകം അല്ലെങ്കിൽ ഈ സംഗീതാസ്വാദകരുടെ കേൾവിയുടെ ഒരു പൈതൃകം ഒരു കെടാവിളക്ക് പോലെ കാത്തു സൂക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേര് ഇന്നും ഉണ്ട് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് ഇന്നത്തെ ഈ L.P.Recording റിലീസ് എന്നത്. അപ്പൊ ഇന്നത്തെ കാലത്ത് ഇതിനകത്ത് എന്താണ് പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ഡിജിറ്റലിൽ നമുക്ക് ഒരുപാട് ബ്രോഡായിട്ടുള്ള ബാൻഡ്വിഡ്ത് ഉണ്ട്, ഫ്രീക്വൻസി സ്പെക്ട്രം ഉണ്ട്. പക്ഷെ നമുക്ക് മിസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അനലോഗിന്റെ ഒരു വോം നമുക്ക് മിസ് ചെയ്യുന്നത് നമ്മുടെ പാട്ടുകൾ. പിള്ളേരൊക്കെ പല റെക്കോർഡിംഗ് സ്റ്റുഡിയോകളിലും ഇപ്പോഴും ഡിജി അലോഗ് എന്ന് പറഞ്ഞൊരു സിസ്റ്റമാണ്. അനലോഗിൽ വോയിസ് റെക്കോർഡ് ചെയ്യും, ഡിജിറ്റൽ സംവിധാനത്തിൽ ബാക്കി ഇൻസ്ട്രുമെന്റ്സ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വന്ന റെക്കോർഡിംഗ് സംവിധാനങ്ങളിൽ ആദ്യം വന്നത് ഓപ്റ്റിക്കൽ ഫിലിം റെക്കോർഡ് ചെയ്യുന്നതാണ്. അതിനുശേഷം വന്നതാണ് തീർച്ചയായിട്ടും ഈ പറയുന്ന ഡിസ്ക് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. മൂന്നാമത് മാഗ്നറ്റിക് റെക്കോർഡിങ്ങിലോട്ട് വന്നു. ആ സമയത്താണ് നമുക്ക് കാസറ്റുകളിലൂടെ പാട്ടുകളൊക്കെ കേൾക്കാൻ സാധിച്ചത്. അതിനുശേഷം ഈ ഡിജിറ്റൽ ശ്രേണിയിലേക്ക് വരുന്നു. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടും നമുക്ക് നമ്മുടെ പൈതൃകത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു കിടാവിളക്ക് പോലെ കാത്തു സൂക്ഷിക്കാനായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു വഴിയിൽ തീർച്ചയായിട്ടും ഒരു വഴികാട്ടിയാണ് ശ്രീ.പ്രിയം സത്യം ഓഡിയോസ് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നു. ഇതൊരു ലാഭത്തിന് വേണ്ടിയിട്ടല്ല അദ്ദേഹം ചെയ്യുന്നത്. ഒരു 20 വർഷമായിട്ട് അദ്ദേഹമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. അദ്ദേഹം സംഗീതത്തിനെ കാണുന്ന ഒരു ദിവ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ടും അത് വെറും ഒരു കച്ചവട താല്പര്യമല്ല അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനത്തിലും ഉണ്ടായിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ ഫംഗ്ഷന് പൂർണ്ണ മനസ്സോടുകൂടി തന്നെ സംബന്ധിക്കണം എന്ന് വിചാരിക്കുന്നത്. ഇപ്പൊ തീർച്ചയായിട്ടും എല്ലാവരുടെയും സപ്പോർട്ട് ഇതിന് വേണം. ഇതിപ്പോ ആദ്യത്തെ ഒരു സംരംഭമാണ് അദ്ദേഹത്തിന്റെ. ഇതൊരു വളരെ എന്താണ് ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള പല പ്രോസസ്സിലൂടെയാണ് ഒരു ഡിസ്ക് കട്ട് ചെയ്ത് വരുന്നത്. അപ്പൊ അതിന്റെ ഈ പ്രോസസ്സിലൂടെയൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ മനസ്സ് കൊണ്ടുപോവുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അദ്ദേഹത്തിന്റെ കൂടെ ഇതിനു വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ബിജുകുമാർ സാറിനെയും അതുപോലെ റേഡിയോ മാനുവയുടെ ഷിജു മാനുവലിനെയും പ്രത്യേകിച്ച് പ്രശംസിക്കാനായിട്ട് ഞാൻ ഈ അവസരം എടുക്കുകയാണ്. ഇത് ഒരു തുടർക്കഥയാണ്. മാത്രമല്ല നമ്മുടെ അദ്ദേഹത്തെ കൊച്ചിയിലെ MG റോഡിൽ നമുക്കിപ്പോൾ പുതിയൊരു സ്ഥാപനം വന്നിട്ടുണ്ട്, ഈ
എൽ പി റെക്കോർഡ്സ് ചെയ്യുന്ന പ്ലെയേഴ്സ് വിൽക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. ഇത് രണ്ടും എങ്ങനെയോ രണ്ടുപേരും തമ്മിൽ പ്രേമം അതിന്റെ ഉടമസ്ഥനും തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ കൂടി എങ്ങനെയോ ഇത് രണ്ടും സിൻക്രണസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ പ്ലെയേഴ്സ് നമുക്ക് വായിക്കാനായിട്ട് കിട്ടും. അങ്ങനെ എല്ലാവരും കഴിയുന്നിടത്തോളം നമ്മുടെ സംഗീതം ഈ രീതിയിൽ ഇറങ്ങുന്നത് നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെ നമ്മുടെ സംഗീത കേൾവിയുടെ പൈതൃകം കാത്തു സൂക്ഷിക്കണം എന്നും ഈ ഓൾഡ് ഈസ് ഗോൾഡ് എന്നുള്ളത് നമ്മൾ കൂടുതൽ കൂടുതൽ ഗോൾഡ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു ഈ റെക്കോർഡിലൂടെ. പിന്നെ പേഴ്സണലി ഇതിനൊക്കെ അപ്പുറമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് പക്ഷെ എന്റെ പാട്ടുകൾ ഒരു എൽ പി റെക്കോർഡിന്റെ ഭാഗമായി ഇറങ്ങുന്നത്. അത് തന്നെ ഒരു വലിയൊരു കാര്യമായിട്ട് തോന്നുന്നു. ഒരു പക്ഷെ ഞാൻ എത്രത്തോളം അതിന് അർഹനാണ് എന്ന് തന്നെ എനിക്കറിയില്ല. പക്ഷെ എന്നാലും അത് കാണുമ്പോൾ എനിക്കുണ്ടാവുന്ന ഒരു ആനന്ദം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് അടുത്തോളമാണ്. അതുപോലെ ദാസാറിന്റെ ആൽബമാണ് ആദ്യമായിട്ട്. അപ്പോ ഈ വർഷം ഇത് ഇറങ്ങുന്നതിന് പ്രത്യേകതയുണ്ട്. കാരണം അദ്ദേഹം സിനിമാ സംഗീതത്തിൽ 50 വർഷം തികയ്ക്കുന്ന വർഷമാണ് വർഷം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഡെഡിക്കേറ്റ് ചെയ്ത് സമർപ്പിക്കുന്ന ഒരു സംഗീത സമർപ്പണം കൂടിയാണ്. അത്ര വലിയൊരു ലെജൻഡിന് ഒരു സംഗീത സമർപ്പണം കൂടിയാണ് ഈ ആൽബം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എല്ലാവരും പ്രത്യേകിച്ചും മാധ്യമങ്ങളിൽ ഇത് വേണ്ടിടത്തോളം പ്രൊജക്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇത് ആൾക്കാരിലേക്ക് കൊണ്ടുതരുള്ളൂ. അങ്ങനെ ആൾക്കാരിലേക്ക് എത്തിയാൽ മാത്രമേ നമ്മളുടെ ഉദ്ദേശങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ള ഇതിന്റെ വളരെ നല്ല ലക്ഷ്യങ്ങൾ ആ ലക്ഷ്യങ്ങളിൽ തേടി നമുക്ക് പോകാൻ പറ്റൂ. ആ യാത്രയിൽ നമുക്ക് ആ ലക്ഷ്യം കണ്ടെത്താൻ സാധിക്കും. അതിന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള ഉത്തമ വിശ്വാസത്തോടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഇത് ഓയിൽ പെയിന്റ് ചെയ്ത പിക്ചറാണ്, അത് പ്രതീക്ഷയാണ് വരച്ചിരിക്കുന്നത്.